സിസ്റ്റർ, എന്റെ പേര് സിജോനാണ്. സിസ്റ്റർ, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ഒക്ടോബർ 1 മുതൽ. അന്നേരം എനിക്ക് ഒരു ഇന്റർവ്യൂ കിട്ടിയായിരുന്നു. ഞാൻ നേഴ്സാണ്, ഞാൻ യു കെ നോക്കുവാണ്. അതുപോലെ എനിക്ക് ജോലിക്ക് വേണ്ടി 7 വർഷത്തിന് ശേഷമാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. എനിക്ക് ജോലിക്ക് വേണ്ടിയായിരുന്നു. അന്നേരം 26 എനിക്കൊരു ഇന്റർവ്യൂ കിട്ടി പക്ഷെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ സന്തോഷിച്ചിരിക്കുമായിരുന്നു. ഓക്കെ, ഇന്റർവ്യൂ കിട്ടി. അതിനുശേഷം കുറച്ചുനാൾ കഴിഞ്ഞിട്ടും ഓഫർ ലെറ്റർ ഒന്നും വന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ 8-ാം തീയതി, December 8-ാം തീയതി എനിക്ക് രാവിലെ ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും കുറച്ചു നേരം കിടന്നപ്പോൾ ഉടമ്പടി പ്രാർത്ഥന കഴിഞ്ഞ് കുറച്ചു നേരം കൂടെ കിടന്ന് അന്നേരം എനിക്ക് പെട്ടെന്ന് ദൈവം തോന്നിച്ചു തന്നു. ദൈവം മനസ്സിൽ ഇങ്ങനെ തോന്നിച്ചു തരുവാണ്, 8-ാം തീയതി കാര്യമാണ്, 16th എനിക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പം 3 പ്രാവശ്യം 16th സ്പെഷ്യൽ ഡേ അങ്ങനെ എനിക്ക് മനസ്സിലിങ്ങനെ തോന്നുക, കേൾക്കാൻ പറ്റുന്ന പോലെ ഇങ്ങനെ ഒരു ഭയങ്കര ഇത്. അത് കഴിഞ്ഞിട്ട് 15th എന്റെ ഏജൻസിക്കാര് പറഞ്ഞു, 16th അവര് റിപ്ലൈ ഒന്നും തന്നില്ല, അതുകൊണ്ട് 16th ഒരു ഇന്റർവ്യൂ ഉണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു പോയി. 16th ഇന്റർവ്യൂ ഉണ്ട്, അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനത് അറ്റൻഡ് ചെയ്തു. അമ്മ മാതാവ് എനിക്ക് ആ ഇന്റർവ്യൂ പാസ്സാക്കി തന്നു. അത് തന്നെയല്ല, നല്ല സാലറിയുള്ള ജോലി എനിക്ക് യു കെയില് ലഭിച്ചിട്ടുണ്ട്. എന്നോട് പ്രത്യേകം ദൈവം ഒരു കാര്യം കൂടെ ഓർപ്പിച്ചു തന്നു. ഞാൻ മറന്നിരിക്കുകയായിരുന്നു വിസ എന്നുള്ള കാര്യം. അന്നേരം അത് എന്നെ ഒരു പ്രാവശ്യം രാത്രിയിൽ 1:30 ഉറങ്ങിയ സമയമാണ്, 1:30 ആയപ്പോൾ വിസ എനിക്ക് ഇങ്ങനെ, ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഉടനെ ഒന്നും കാണുന്നൊന്നുമില്ല, പക്ഷെ എനിക്ക് മനസ്സിലിങ്ങനെ ദൈവം തോന്നിച്ചു തരുക, ദൈവമാണെന്ന് എനിക്കറിയാം. അപ്പം വിസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. സിസ്റ്റർ, എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം വിസയ്ക്ക് വേണ്ടി. പിന്നെ എനിക്ക് ഒരുപാട് സാക്ഷ്യമുണ്ട് പറയാൻ. സിസ്റ്റർ, കഴിഞ്ഞ മാസം ILTS എഴുതിയായിരുന്നു. ILTS എഴുതിയ ഡേറ്റ് എടുത്തിരുന്നത് December 7-ാം തീയതിയാണ്. December 7-ാം തീയതി അന്ന് എനിക്ക് കൃപാസനത്തെ പറ്റി അറിയില്ലായിരുന്നു. പക്ഷേ December 7-ാം തീയതി എടുത്തപ്പോഴെനിക്ക് ഭയങ്കര സന്തോഷം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുപോലെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു മാതാവിനോട്. പിന്നെ അതിനുശേഷം എനിക്ക് റീഡിങ് ഭയങ്കര ടഫായിരുന്നു. എനിക്ക് അറിയുന്നു റീഡിങ് എനിക്ക് ഭയങ്കര ടഫായി. എന്നാലും മാതാവിനെ ഞാൻ ഏൽപ്പിച്ചിരുന്നു റീഡിങ്. അന്ന് കൃപാസനത്തിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസം December 7-ാം തീയതി 2:30 റീഡിങ് തുടങ്ങിയത്. റീഡിങ് ആ സമയത്ത് റീഡിങ് തുടങ്ങിയപ്പോൾ എനിക്ക് കുറച്ച് കഴിഞ്ഞ് ലാസ്റ്റ് സെക്ഷൻ ഭയങ്കര ടഫായിരുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു, വായിച്ചിട്ടൊന്നും എങ്ങനെ മാച്ച് ചെയ്യണമെന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ അമ്മയെ സമർപ്പിച്ചു. അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ കാറ്റി കുത്താൻ പോവാണ്, അമ്മ നോക്കിക്കണം, എനിക്ക് പ്രത്യേകം എനിക്ക് 7 മാർക്ക് 32 മാർക്ക് തന്നെ എന്നെ സഹായിക്കണം അമ്മ എന്ന് പറഞ്ഞ് ഞാന് അത് കാറ്റി കുത്തി എഴുതിയതാണ്. അത് തന്നെയല്ല, ഞാൻ ലാസ്റ്റ് ബെഞ്ചിലിരുന്നത് എന്റെ പുറകിൽ മാതാവ് വന്ന് മാതാവിന്റെ സാന്നിധ്യം എനിക്ക് പ്രത്യേകമായി എനിക്ക് ഫീൽ ചെയ്തു. ഞാനത് സമർപ്പിച്ചു. പിന്നെ ഞാൻ തുടർച്ച പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇതിനുവേണ്ടി റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 7 മാർക്ക് ഉണ്ടായിരുന്നു റീഡിങ്ങിന്, പിന്നെ ബാക്കി 7, 8, 6.5 യു കെക്കുള്ള മാർക്ക് ഉണ്ടായിരുന്നു. അമ്മ മാതാവ് എന്നെ വളരെയധികം സഹായിച്ചു, എനിക്ക് എന്നെ പാസ്സാക്കി ILTS. പിന്നെ സിസ്റ്റർ ഞങ്ങൾ ഈയിടെ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ജസ്റ്റ് 10 ദിവസം മുമ്പാണ് വന്നത് കൃപാസനത്തില്. അന്നേരം ഈ ലോക്ക്ഡൌൺ കാരണം അകത്തോട്ടൊന്നും പ്രവേശനമില്ല, എങ്കിലും വന്ന സമയത്ത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അമ്മയുടെ അവിടുന്ന് അച്ഛൻ വെഞ്ചരിച്ച ഉപ്പും പിന്നെ തേനും ഒക്കെ കിട്ടാൻ ഒരു കിട്ടുമെന്നൊന്നും വിചാരിച്ചുണ്ടല്ലോ. അപ്പോ എനിക്കൊന്ന് അമ്മയുടെ രൂപത്തിന്റെ അവിടെ ഒന്ന് കാലിലൊന്നും തൊട്ട് പ്രാർത്ഥിക്കണം, നന്ദി പറയണമെന്നായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും അത് ഓപ്പൺ ആകുമ്പം, കൃപാസനം ഓപ്പൺ ആകുമ്പോൾ തീർച്ചയായിട്ടും വന്നിരിക്കുന്നതായിരിക്കും. പിന്നെ മമ്മിക്ക് മമ്മിയുടെ നാക്കിൽ 6 വർഷമായിട്ട് ഒരു തടിപ്പുണ്ടായിരുന്നു, നല്ല തടിപ്പായിരുന്നത്. അതുപോലെ അമ്മ മാതാവിന്റെ തേനും ഉപ്പും മമ്മി ഒരു 2-3 ദിവസം ഉപയോഗിച്ചതേ ഉള്ളൂ. അത് പൂർണ്ണമായിട്ടും ഭേദമായി. മമ്മിക്കിപ്പം വേദനയില്ലായിരുന്നു, പക്ഷെ നല്ല തടിപ്പായിരുന്നു. അത് ഡോക്ടേഴ്സ് ഒന്നും അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല, എന്താണെന്നൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അത് പൂർണ്ണമായിട്ടും ഭേദമായി.
അപ്പം അതൊരു സാക്ഷ്യം പറയാനാണ്. ഉടമ്പടിയിൽ വെച്ചിരുന്നാണോ അതാ വിഷയം? അല്ല സിസ്റ്റർ, ഉടമ്പടി ഞാൻ അത് വെച്ചിട്ടില്ലായിരുന്നു. പക്ഷേങ്കിൽ മമ്മി പ്രാർത്ഥിക്കുന്നുണ്ട്, മമ്മി പ്രാർത്ഥിക്കുന്നതേ ഉള്ളൂ. പക്ഷേ മാതാവിന്റെ പ്രതിശീകരണ പ്രാർത്ഥനയൊക്കെ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ മമ്മിക്ക് നല്ല വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നത് കാരണം അമ്മ മാതാവ് മാറ്റി കൊടുത്തതാണ്. പ്രൈസ് ദി ലോർഡ്.